നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി കാണും നമ്മളെന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ബുൾജറ്റിൻ്റെ വാഹനമായിട്ടുള്ള നെപ്പോളിയൻ ഒന്നുമല്ല, ഇതൊരു RGB കീബോർഡാണ്. അതെ, ഇന്ന് സെബ്രോണിക്സ് വിപണിയിലിറക്കിയ അവരുടെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു RGB കീബോർഡ്. നമുക്ക് വയർലെസ് ആയിട്ടും വയേർഡായിട്ടും വിവിധ ഡിവൈസുകളിൽ ഒരേ സമയം കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെബ് മാക്സ് 200 നിഞ്ച എന്ന പേരിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള RGB കീബോർഡ്, അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതുപോലെ വളരെ വലിയൊരു പാക്കേജിലാണ് നമുക്ക് ഈ ഒരു കീബോർഡ് ലഭിക്കുന്നത്. ഇതിൻ്റെ ശരിക്കും വില 4,999 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് 4,499 രൂപയ്ക്ക് ലഭിക്കും. പാക്കേജിൽ ഈ ഒരു കീബോർഡ് കൂടാതെ കുറച്ചധികം സാധനങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾ പതിവ് പോലെ തന്നെ കാണുന്ന USB കേബിളാണ്. പക്ഷേ അത് കുറച്ച് ക്വാളിറ്റിയുള്ള ഒരു സി ടൈപ്പ് കേബിളാണ്. കണ്ടാൽ തന്നെ അറിയാമല്ലോ, റഗ്ഡ് ശൈലിയിൽ നല്ല ഹെവി ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. ഇനി ഇതുപോലെ രണ്ട് ആക്സസറീസ് കൂടി നമുക്ക് ഇതിൽ കാണാം. അതിലൊന്ന് കീ റിമൂവൽ ടൂളും മറ്റൊന്ന് സ്വിച്ച് റിമൂവൽ ടൂളുമാണ്. എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നൊന്ന് ഒരു നാനോ റിസീവറാണ്. ഇതൊക്കെ കൂടാതെ യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു QR കോഡും ആ ഇസഡ് എന്ന കീയുടെ ക്യാപ്പും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാവും. വൈറ്റ് നിറത്തിൽ നല്ല ഭാരവും തിക്നെസ്സും ഒക്കെയുള്ള ഒരു ഹെവി ബിൽഡ് ക്വാളിറ്റി ഉള്ള കീബോർഡാണ്. 814 ഗ്രാം ഭാരം ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. മെക്കാനിക്കൽ കീബോർഡ് തന്നെ അതിന് അത്യാവശ്യം നല്ല ഭാരമൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ സൈഡൊക്കെ നല്ല പ്രത്യേക തരം പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ബലപ്പെടുത്തിയിട്ട് ഒരു പ്രത്യേക ഫ്രെയിം പോലെയാണ്. കീകളൊക്കെ സോഫ്റ്റ് ആണെങ്കിലും ആ ഒരു മെക്കാനിക്കൽ ഫീൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. 84 ഒട്ടേമു റെഡ് കീകളാണ് ഇതിലുള്ളത്. ഇവിടെ ഈ ഒരു കീബോർഡിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഒരു കീ മാത്രം മഞ്ഞ നിറത്തിലാണ്. അപ്പോൾ ഇവിടെ ഈ മഞ്ഞ കീ എന്ന് പറയുന്നത് ഇസഡിന് പകരം സെബ്രോണിക്സിൻ്റെ പേരിലുള്ള ഇസഡ് ആണ് അവരിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മഞ്ഞ കീ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനുള്ളിലേക്കിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പുറത്തേക്ക് വലിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അവർ തന്നിരിക്കുന്ന ആ എക്സ്ട്രാ കീ ഉണ്ടല്ലോ ഇസഡ് എന്നുള്ളത്, അത് ഇവിടെ പകരം വയ്ക്കാവുന്നതാണ്. അങ്ങനെ സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾ ഈ ഒരു കീ നോക്കിയാൽ അറിയാം, ഇതൊരു റെഡ് കളറുള്ള ഒട്ടേമു കീകളാണ്. വളരെ സോഫ്റ്റായിട്ടും എന്നാൽ മെക്കാനിക്കൽ ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള ക്വാളിറ്റി കൂടിയ കീ ആണിത്. അപ്പോൾ ഇതിനൊക്കെ ഒരു വ്യത്യസ്ത സൗണ്ടുകൾ ഉണ്ടാവും കേട്ടോ. ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ ബട്ടണും വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടുകൾ ഉണ്ടാവും. ആ ഒരു ടൈപ്പ് റൈറ്റിങ്ങിൽ ആ ഒരു ടൈപ്പിങ്ങിൻ്റെ അതേ ഫീൽ തന്നെ. ഇവിടെയുള്ള ഈ ഒരു കീയും നമുക്ക് ആവശ്യമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഒരു കീബോർഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. വയേർഡായിട്ടും വയർലെസ് ആയിട്ടും ഉപയോഗിക്കാവുന്ന, അത് മൾട്ടി ഡിവൈസുകളിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കീബോർഡാണിത്. ഇവിടെ നമുക്ക് BT1, BT2, BT3 എന്നിങ്ങനെ 3 സ്വിച്ചുകൾ കാണാം. അപ്പോൾ ഫങ്ഷൻ കീയും ഈ BT1 കൂടി അമർത്തി കഴിഞ്ഞാൽ ഡിവൈസ് ഓൺ ആവും. അതിനുശേഷം നമുക്ക് ബ്ലൂടൂത്ത് വഴി ഒരു ഡിവൈസിൽ പെയർ ചെയ്യാം. ഇനി BT2 ആണ് അമർത്തുന്നതെങ്കിൽ മറ്റൊരു ഡിവൈസിൽ നമുക്ക് പെയർ ചെയ്യാം. BT3 ആണെങ്കിൽ 3rd ഡിവൈസ്. അതിനുശേഷം നമുക്ക് ഇതിലേത് ഡിവൈസാണ് ഉപയോഗിക്കേണ്ടതെന്നനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. അതിപ്പോൾ മൊബൈൽ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, എല്ലാത്തിലും ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യാത്തൊരു ഡിവൈസ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതിന് ഇവിടെ നമുക്ക് 2 മാർഗം കൂടി എക്സ്ട്രാ ഉണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ദാ ഇത്തരത്തിൽ ഒരു 2.4 GHz ഒരു വയർലെസ് ഡോഗിളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ PC ആ ഒരു USB പോർട്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വയർലെസ് ആയിട്ട് ഈ ഒരു കീബോർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി 3rd മാർഗം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഇതിൻ്റെ പുറകിലായിട്ട് ഒരു സി പോർട്ട് കാണാം. അപ്പോൾ ഈ ഒരു സി പോർട്ടിലേക്ക് കമ്പനി തന്നിരിക്കുന്ന ഈ ഒരു കേബിൾ അത് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് ഈ ഒരു അഗ്രം പ്രസ് ചെയ്തുകൊണ്ട് സാധാരണ നമ്മൾ കീബോർഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഒപ്പം ഇതിൻ്റെ ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ 3 രീതിയിൽ നമുക്ക് ഈ ഒരു കീബോർഡ് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതൊരു RGB കീബോർഡാണ്. RGB കീബോർഡ് നല്ല ബ്രൈറ്റ്നെസ് ഉള്ള കളേഴ്സിനൊക്കെ നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു RGB കീബോർഡാണ്. അപ്പോൾ ഇതിൽ 18 തരത്തിലുള്ള ഡിസ്പ്ലേ സ്റ്റൈലുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നോക്കിക്കോളാം, ഞാനിവിടെ ഫങ്ഷൻ കീയും ഈ ഒരു കീയും പ്രസ് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലിൽ ഇതുപോലെ ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യുന്ന നമുക്ക് കാണാം. അടിപൊളി ലൈറ്റാണ്, നല്ല കളർഫുള്ളാണ്, നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവുന്ന ഒരു കളറിന്. ഡിമ്മൊന്നുമല്ല, നല്ല അടിപൊളി കളർ ആണോ. അപ്പോൾ ഗെയിമേഴ്സിനൊക്കെ എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്റ്റൈൽ തന്നെയാണ് ഈ ഒരു കീബോർഡിൽ നമ്മുടെ സെബ്രോണിക്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
എന്താത്ത കർപ്പൻ സ്റ്റൈലുകളല്ലേ. നമുക്കിതിൽ സിംഗിൾ കളറും അതുപോലെ മൾട്ടി കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ വ്യത്യസ്തമായ പല സ്റ്റൈലുകൾ നമുക്ക് ഈ 18 ഡിസൈൻ കൂടാതെ തന്നെ സെലക്ട് ചെയ്യാം. ഇൻറ്റൻസിറ്റി മാറ്റാനായിട്ട് ഫംഗ്ഷനും അപ്പാരോയുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫംഗ്ഷനും ലെഫ്റ്റ് ആരോയും ഉപയോഗിച്ചാൽ അതിൽ കാണുന്ന ലൈറ്റുകളുടെ ആ ഒരു ഫ്ലോയുടെ സൈഡുകൾ ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് മുകളിൽ നിന്നും താഴേക്ക്, വശങ്ങളിൽ നിന്നും വശങ്ങളിലേക്ക്, എടുത്തുനിന്നും വലത്തോട്ട് വേണം, വലത്തുനിന്നും ഇടത്തോട്ട് വേണം എന്നൊക്കെ നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെബ്രോണിക്സിൻ്റെ സബ് മാക്സ് നിഞ്ച 200 എന്ന പേരിലുള്ള ഈ ഒരു അടിപൊളി RGB കീബോർഡ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. RGB കീബോർഡ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ RGB കീബോർഡിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.